ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ ഭാഗങ്ങളിൽ നടന്ന ഈദ്ഗാഹിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ആഘോഷമായാണ് ഇസ്ലാം മതവിശ്വാസികൾ വലിയ പെരുന്നാൾ അഥവാ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിൻ്റെ കൽപ്പന മാനിച്ച് അല്ലാഹുവിൻ്റെ പ്രീതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലി പെരുന്നാൾ. പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ടാണ് പെരുന്നാളിന് ബലി പെരുന്നാൾ എന്ന പേരുകൂടി വന്നത്. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ബലി പെരുന്നാൾ അഥവാ ഇസ്ലാമിക വിശ്വാസം. ഇതിൻ്റെ പ്രതീകമായി ഇസ്ലാം മതവിശ്വാസികൾ അന്നേ ദിവസം അല്ലാഹുവിൻ്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നടത്താറുമുണ്ട്. പെരുന്നാൾ ദിനത്തിൽ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈദ്ഗാഹുകൾ നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് ഈദ്ഗാഹുകളിൽ പങ്കെടുത്തത്. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന കൂട്ടപ്രാർത്ഥനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പൈനൂർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിനെ ഖത്തീബ് മുജീബ് റഹ്മാൻ ദാരിമി നേതൃത്വം നൽകി. ലോകത്ത് 4000 വർഷങ്ങൾ മുമ്പ് ജീവിച്ച് കടന്നുപോയ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ച സയ്യിദന ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ടും ആ ജീവിതത്തെ ആ ത്യാഗങ്ങളെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുത്തുകൊണ്ടും ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ലോകത്ത് മുഴുവനും ഒരു കുടുംബം എന്ന പോലെ പരിഗണിക്കാനും എല്ലാവരോടും കാരുണ്യത്തോടെ കൂടെ വർത്തിക്കാനും ഉള്ള ഒരു ഊർജം സംഭരിച്ചുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൻ്റെ പ്രീതിക്ക് അനുസൃതമായി പ്രീതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അനുസൃതമായി കൊണ്ട് ലോകത്തെ മുഴുവനും സ്നേഹിക്കുവാനും സ്നേഹം എക്സ്പ്രസ് ചെയ്യാനും പ്രകടിപ്പിക്കുവാനും ഒക്കെ ഉള്ള ഒരു സന്ദേശമായി കൊണ്ടാണ് ലോക മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകബാങ്ക് വൈസ് പ്രസിഡന്റും US പൗരനുമായ ജുനൈദ് കമാൽ ഹമ്മദ് പൈനൂർ ടൗൺ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ എത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.